നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഹൈക്കോടതിയെ സമീപിച്ച് ക്രൈംബ്രാഞ്ച്. ഇഡിയിൽ നിന്ന് ഒറിജിനൽ രേഖകൾ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സമാന ആവശ്യവുമായി നേരത്തെ കീഴ്ക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും തള്ളിയിരുന്നു. എറണാകുളത്ത് 2020 മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം തടഞ്ഞ് റിട്ടേണിംഗ് ഓഫീസർ. കിഴക്കമ്പലം പ്രദേശവാസികളുടെ പരാതിയിലായിരുന്നു കളക്ടറുടെ നടപടി. സ്റ്റോറിന്റെ ഉദ്ഘാടനം നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനു ശേഷമായിരുന്നു. ഇടുക്കിയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി. KSRTC ബസ് അടക്കം നിരവധി വാഹനങ്ങൾ പടയപ്പ തടഞ്ഞു. മൂന്നാർ ദേവികുളം ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് പടയപ്പ ഇറങ്ങിയത്. ചേലക്കരയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയോടെയാണ് തോന്നൂർക്കരയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. തോന്നൂർക്കര സ്വദേശി ഷൈനിന്റെ പറമ്പിലെ 25 വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. SSLC പരീക്ഷയ്ക്ക് സമാപനമായി. സാമൂഹ്യശാസ്ത്രം പരീക്ഷയാണ് അവസാന ദിനം വിദ്യാർത്ഥികളെ ഏറെ പ്രയാസപ്പെടുത്താതെ കഴിഞ്ഞത്. March 4 ആരംഭിച്ച് 3 നീണ്ട പരീക്ഷാകാലത്തിന് കൂടിയാണ് ഇന്ന് സമാപനമായത്. UDF എരുമപ്പെട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംഘർഷം. രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ ലിസ്റ്റ് വായിക്കുന്നതിനിടയിലാണ് നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത്. UDF പൊയ്യ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബൈജു കണ്ടപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ MLA TU രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. UDF കുടൂർ മണ്ഡലം കൺവെൻഷൻ പാറപ്പുറത്ത് നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സാജു മണവാളൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പ്രസംഗിച്ചു. കനകമല മാർത്തോമാ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ 85th തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടത്തിയ മഹാതീർത്ഥാടനം ഇരിങ്ങാലക്കുട രൂപതാമെത്രൻ മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ വിൽസൺ ഇരത്തറ അധ്യക്ഷത വഹിച്ചു. CPI പൊയ്യ പഞ്ചായത്ത് ലോക്കൽ സെക്രട്ടറിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന KC വേലായുധന്റെ 8th ചരമവാർഷിക അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. പ്ലാവിൻമുറി ജംഗ്ഷനിൽ ചേർന്ന അനുസ്മരണ യോഗം CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AA ഹക്കീം ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ട് അപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.